നമസ്കാരം, ട്രൂൻറ്റിലേക്ക് സ്വാഗതം. മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി തദ്ദേശീയമായി ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും പ്രതിരോധ മേഖലയിലടക്കം വലിയ തദ്ദേശീയത കൈവരിക്കുന്ന വാർത്ത നാം ഇവരും കണ്ടിട്ടുണ്ട്. എന്നാൽ വിദേശ മണ്ണിലുണ്ടാകുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിദേശ മേഖലയിൽ പ്രതിരോധ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാനാണ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് തീരുമാനിച്ചിരിക്കുന്നത്. മൊറോക്കോയിലെ കാസാബ്ലാങ്കയിലായിരിക്കും ഈ വലിയ പ്ലാന്റ് ഒരുങ്ങാൻ പോകുന്നത്. പൂർണ്ണമായും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. റോയൽ മൊറോക്കൻ സായുധ സേനയ്ക്ക് വേണ്ടി വീൽഡ് ആർമയുടെ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാനാണ് ഈ പ്ലാന്റിലൂടെ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ആഫ്രിക്കൻ പ്രതിരോധ വിപണിയിൽ വലിയൊരു കുതിപ്പ്, അത് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് ഇന്ത്യ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഈ സംരംഭത്തിന് വലിയൊരു കുതിപ്പായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. DRDO വികസിപ്പിച്ച WHAP പ്ലാറ്റ്ഫോമുകളായിരിക്കും ഇന്ത്യൻ കമ്പനിയായ ടാറ്റ ഇങ്ങനെ നിർമ്മിച്ചു കൊടുക്കുന്നത്. മൊറോക്കൻ സേനയ്ക്ക് 3 വർഷത്തിനുള്ളിൽ ഇത് നിർമ്മിച്ച് നൽകാൻ കഴിയുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. രാജ്യത്തിനകത്തും പുറത്തുമായി വലിയ കരാറായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രതിവർഷം 100 യുദ്ധവാഹനങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു കൂറ്റൻ പ്ലാന്റാണ് ഇന്ത്യ ഇങ്ങനെ ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ പ്ലാന്റ് ആരംഭിക്കുമെന്നും അത് പ്രവർത്തനക്ഷമമാകുമെന്നുമാണ് വിവരം ലഭിക്കുന്നത്. ആദ്യത്തെ യൂണിറ്റ് 18 മാസത്തിനകമായിരിക്കും മൊറോക്കൻ സൈന്യത്തിന് കൈമാറുന്നത്. കേവലം 1.5 വർഷത്തിനകം പല ഭൂപ്രദേശങ്ങളിൽ പല സാഹചര്യങ്ങളിൽ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന, ഒരേ സമയം തന്നെ കരയിലും വെള്ളത്തിലുമൂടെ ഓടിക്കാൻ സാധിക്കുന്ന ഒരു യുദ്ധവാഹനമാണ് WHAP. ചെളി നിറഞ്ഞ പ്രദേശങ്ങളിൽ അനായാസം തന്നെ ഇവയെ കൊണ്ട് നടക്കാനായി സാധിക്കും. പ്രതികൂല സാഹചര്യങ്ങളിലടക്കം വലിയ കരുത്ത് കാട്ടാൻ ഇവയ്ക്ക് സാധിക്കും. വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായാൽ പോലും പ്രവർത്തിക്കാനും അതിനെ ചെറുക്കാനുമുള്ള കഴിവ് ഇതിനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ലഡാക്ക് പോലുള്ള വെല്ലുവിളി നിറഞ്ഞ പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യം ഇതിൻ്റെ പലതരത്തിലുള്ള വകഭേദങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. അവ പ്രവർത്തന ക്ഷമത നല്ല രീതിയിൽ തന്നെ നമുക്ക് നൽകുന്നുമുണ്ട്. യുദ്ധവാഹനത്തിൻ്റെ പരീക്ഷണങ്ങളും മറ്റ് പഠനങ്ങളുമൊക്കെ മൊറോക്കോയിൽ നടക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ഇന്ത്യൻ നിർമ്മിത യുദ്ധോപകരണങ്ങൾ വലിയ തോതിൽ വിന്യസിക്കുന്നതിൻ്റെ ഒരു കവാടമായി തന്നെ മൊറോക്കോ മാറും എന്നാണ് നിലവിൽ ഏവരും അഭിപ്രായപ്പെടുന്നത്. മൊറോക്കോയെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ആഫ്രിക്കൻ മരുഭൂമികളിൽ വിപുലമായ പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലെ ഒരു വലിയ നാഴികക്കല്ലായി ഈ പദ്ധതി മാറുമെന്നതിൽ സംശയമില്ല. വരും വർഷങ്ങളിൽ കനത്ത രീതിയിലുള്ള വളർച്ച ഇന്ത്യ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള കരുത്തായി ഈ പദ്ധതിയും മാറിക്കൊണ്ടിരിക്കും.